നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ലാലിഗയിൽ നടന്ന മാഡ്രിഡ് ഡെർബി അത് സമനിലയിലാണ് കലാശിച്ചിട്ടുള്ളത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു. റയലിന് വേണ്ടി എഡർ മിലിറ്റാവോ ലീഡ് നേടിക്കൊടുത്തപ്പോൾ അർജൻറ്റീൻ സൂപ്പർ താരമായ എയ്ഞ്ചൽ കൊറയുടെ ഒരു ഗോളായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിന് സമനില നേടിക്കൊടുത്തിരുന്നത്. അത്ലറ്റിക്കോയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത്. എന്നാൽ ഈ മത്സരത്തിനിടയിൽ അത്ലറ്റിക്കോയുടെ സ്പാനിഷ് പ്രതിരോധ നിര താരമായ ലേ നോർമാൻഡിന് പരിക്കേറ്റിരുന്നു. ചുവാമെനിയുമായി അദ്ദേഹത്തിൻ്റെ തല കൂട്ടിയിടിക്കുകയായിരുന്നു. പിന്നീട് കളിക്കളത്തിൽ അദ്ദേഹത്തിന് ചികിത്സ ലഭിച്ചു. തുടർന്ന് മത്സരം അദ്ദേഹം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കിയതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പരിക്കിലെ ആ ഒരു ഗുരുതരാവസ്ഥ മനസ്സിലായിട്ടുള്ളത്. അതായത് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറിയും കൂടെ സബ്ഡ്യൂറൽ ഹെമോട്ടോമയുമാണ് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത്. അതായത് തലയോട്ടിക്കിടയിലും തലച്ചോറിൻ്റെ പ്രതലത്തിനിടയിലും രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്. അതാണ് താരത്തിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്തെന്നാൽ ചിലപ്പോൾ ഈയൊരു പരിക്കിൽ നിന്നും അദ്ദേഹത്തിന് മുക്തനാവാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇതിൽ നിന്നും അദ്ദേഹം ഭേദമായേക്കാം. എന്നാൽ ഇതിൽ നിന്നും ഒരിക്കലും ഭേദമാവാത്ത കേസുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊന്നും ഈ താരത്തിന് സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകമുള്ളത്. ഏതായാലും അദ്ദേഹത്തിന് ഈ ഒരു സംഭവിച്ച പരിക്ക് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നൊക്കെ മുക്തനായി പൂർണ്ണ ആരോഗ്യവാനായിക്കൊണ്ട് അദ്ദേഹം തിരിച്ചെത്തുമെന്നാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.